ഹസൻ സാഹിബെ ആ പൂതി കയ്യിലിരിക്കട്ടെ. പി വി അൻവറിന്റെ അടുത്ത കൊട്ട് എം എം ഹസനിട്ടാണ്. നട്ടലിനോട് മുന്നിട്ട് വന്നാൽ തന്നെ പിന്തുണയ്ക്കാമെന്ന് എം എം ഹസൻ സാഹിബ് പറഞ്ഞതായി കേട്ടു. നട്ടലിന്റെ സ്ഥാനത്തിൽ വാഴനാര് പോലും ഇല്ലാത്ത ഹസൻ സാഹിബിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ തനിക്ക് വേണ്ട എന്നാണ് പി വി അൻവറിന്റെ കടുത്ത നിലപാട്. താൻ പാർട്ടിക്കെതിരാണ്, മുഖ്യമന്ത്രിക്കെതിരാണ്, മുഖ്യമന്ത്രിയെ കൊടുക്കാൻ നോക്കുന്നതെന്നൊക്കെ ഉയരുന്ന ആരോപണങ്ങൾക്ക് വളരെ നയപരമായി എന്നാൽ ശക്തമായി തന്നെ അൻവർ മറുപടി നൽകുന്നു. ഈ നാട്ടിലെ സഖാക്കളും നാട്ടുകാരും മനസ്സിലാക്കേണ്ടത്, ഈ നാട് നിലനിൽക്കണമെങ്കിൽ, സാമൂഹ്യ നീതി ഈ നാട്ടിൽ നടപ്പാക്കണമെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഇതൊന്ന് കുലുങ്ങും, അതിപ്പോൾ കുലുങ്ങി, ഇനി ഇതൊന്ന് കലങ്ങും, നന്നായിട്ട് കലങ്ങും, എന്നിട്ടതൊന്ന് തെളിയും. ആ തെളിച്ചിലിനാണ് എം എൽ എ അൻവർ കാത്തിരുന്നത്. ആ തെളിച്ചത്തിൽ സർക്കാരിന് അധികാരത്തിലെത്തിയ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ ചെങ്കൊടി ആ പതാക ഉയർന്നു പാരുമെന്ന് തന്നെയാണ് അൻവറിന്റെ ഇപ്പോഴത്തെയും വിശ്വാസം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിള്ളൽ ഉണ്ടാക്കാനും സി പി എമ്മിനെ താറടിക്കാനും തന്നെ ഉപയോഗിക്കാമെന്ന വ്യാമോഹം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ കയ്യിൽ വച്ചാൽ മതി. ഉന്നത പോലീസ് മേധാവികളിൽ പലരും സ്വന്തം നേട്ടത്തിനും സാമ്പത്തിക ലാഭത്തിനും സർക്കാരുകളെയും ഭരണകർത്താക്കളെയും തെറ്റിദ്ധരിപ്പിക്കുകയും ഒറ്റയ്ക്കുകയും ചെയ്തത് ഇപ്പോഴല്ല, കാലാകാലങ്ങളെ ഉണ്ട്, അൻവർ ചൂണ്ടിക്കാട്ടുന്നു. യു ഡി എഫിന്റെ കാലത്ത് ഇത്തരം ദുഷ്കൃത്യങ്ങൾക്ക് കൈയും കണക്കുമുണ്ടായിരുന്നില്ല. അത്തരം ദുഷ്പ്രവണത പിണറായി വിജയന്റെ കാലത്ത് അവസാനിപ്പിക്കണമെന്ന സദുദ്ദേശത്തോടെയാണ് മൂന്ന് പോലീസ് ഓഫീസർമാരെ കുറിച്ച് തെളിവുകൾ നേരത്തെ താൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അത് സി പി എമ്മിനെ ദുർബലമാക്കാനും മുഖ്യമന്ത്രിയെ ക്ഷണിപ്പിക്കാനുമാണ് എന്ന തരത്തിൽ പ്രതിപക്ഷവും ചില ഇടത് വിരുദ്ധ ശക്തികളും ആഘോഷിക്കുന്നത് കഥയറിയാതെ ആട്ടം കാണുന്നതിന് തുല്യമാണ്. എ ഡി ജി പി അജിത് കുമാറും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസും ഇപ്പോഴത്തെ മലപ്പുറം എസ് പി ശശിധരനും എൽ ഡി എഫ് സർക്കാരിന്റെ ജനമധ്യത്തിൽ താറടിച്ച് കാണിക്കാനും മുഖ്യമന്ത്രിയുടെ സൽപ്പേര് ഇടിച്ചു താഴ്ത്താനുമാണ് ശ്രമിച്ചത്. അക്കാര്യങ്ങളാണ് തെളിവുകൾ സഹിതം താൻ ചൂണ്ടിക്കാണിച്ചത്. മുഖ്യമന്ത്രിയെ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് ഉണ്ടായെന്ന് അൻവർ വീണ്ടും പറയുന്നു. ശരിയായ അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തു. അത് കഴിഞ്ഞ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ കണ്ട് വസ്തുതകൾ ധരിപ്പിച്ചു. അദ്ദേഹവും മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് വേണ്ട ചെയ്യാമെന്ന് സമ്മതിച്ചു. പോലീസിലെ ഉന്നതരുടെ കൊള്ളരുതായ്മകൾ എന്ത് വില കൊടുത്തും തടയണമെന്ന ദൃഢനിശ്ചയക്കാരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പി വി അൻവർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ കുറ്റം ചെയ്യുന്ന പോലീസുകാർക്കെതിരെ ശബ്ദമുയർത്തി നൽകിയ ശക്തമായ മുന്നറിയിപ്പ് കേട്ടവരെ മുഴുവൻ ആവേശം കൊള്ളിച്ചത് മറക്കാനാകില്ലെന്ന് അൻവർ പറയുന്നു. പോലീസിന് കളങ്കമുണ്ടാക്കിയ 125 പോലീസുകാരെ ചരിത്രത്തിലാദ്യമായി സർവീസിൽ നിന്നും പിരിച്ചുവിട്ട കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് അൻവർ ചൂണ്ടിക്കാണിക്കുന്നു. പോലീസ് സേനയിലെ മുടിചൂട മുന്നമ്മർക്കെതിരെ പരസ്യമായി രംഗത്ത് വരാൻ തനിക്ക് ആത്മവിശ്വാസം നൽകിയത് പിണറായി വിജയന്റെ വിട്ടുവീഴ്ചകളില്ലാത്ത ഇത്തരം സമീപനങ്ങളാണ്. അവഹിതമായി സമ്പാദിക്കുന്നവർ സാധാരണ പറയാനുള്ള ന്യായമാണ്. ഭാര്യ വീട്ടിൽ നിന്നും സമ്മാനമേ കിട്ടിയതാണ്, കാറും വീടും സ്ഥലവുമൊക്കെ എന്നാണ്. എ ഡി ജി പി അജിത് കുമാറും അതേ ന്യായമാണ് നിരത്തുന്നത്. ചെയ്ത തെറ്റുകൾ മറച്ചുവെക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സുജിത് ദാസും അജിത് കുമാറും അരയും തലയും മുറക്കി രംഗത്തുണ്ട്. മലപ്പുറം എസ് പി ഓഫീസിൽ നിന്നും തേക്ക് മുറിച്ച് കടത്തിയത് തേച്ചുമാച്ച് കളയാൻ അയൽവാസിയായ സ്ത്രീയിൽ നിന്നും കള്ളപ്രസ്ഥാനം എഴുതി വാങ്ങിയ കൂട്ടരാണിവർ. ഞെട്ടിപ്പിക്കുന്നതാണ് സുജിത് ദാസ് എസ് പി ആയിരിക്കും എന്നുള്ള സംഭവങ്ങൾ. കരിപ്പൂർ എയർപോർട്ടിന്റെ പുറത്ത് വെച്ച് പിടികൂടിയ സ്വർണത്തിന്റെ വാഹകരെ വിളിച്ചന്വേഷിച്ചാൽ മാത്രം സത്യം പുറത്തു വരും. ഐ പി എസ് ഉദ്യോഗസ്ഥരിലെ അഴിമതിക്കാരെ മൊണലിസ കളിക്കുന്നവരെയും പുറത്തു കൊണ്ടുവരാനുള്ള എളിയ ശ്രമം മാത്രമാണ് താൻ നടത്തിയതെന്ന് അൻവർ പറയുന്നു. തന്റെ പിതൃസ്ഥാനീയനായാണ് മുഖ്യമന്ത്രിയെ കാണുന്നത്. അദ്ദേഹത്തിനെതിരാണ് തന്റെ പോരാട്ടം എന്ന രീതിയിൽ നടക്കുന്ന ഈ പ്രചരണങ്ങൾ സി പി എമ്മിനെ ക്ഷീണിപ്പിക്കാൻ ലാക്കാക്കിയാണെന്ന് അൻവർ പറയുന്നു. മരണം വരെ ചെങ്കോടി തണലിൽ താനുണ്ടാകും. സി പി എമ്മിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും തന്നെ അകറ്റാമെന്ന് ആരും കിനാവ് കാണേണ്ടെന്നും അതിനെ വെച്ച വെള്ളം ബന്ധപ്പെട്ടവർ ഇറക്കി വെക്കുന്നതല്ലെന്ന് അൻവർ ഓർമ്മിപ്പിക്കുന്നു. നട്ടലോടെ മുന്നിട്ട് വന്നാൽ എന്നെ പിന്തുണയ്ക്കാമെന്ന് എം എം ഹസൻ സാഹിബ് പറഞ്ഞതായി വീണ്ടും അൻവർ ആവർത്തിക്കുന്നുണ്ട്. ആ നട്ടലിന്റെ സ്ഥാനത്ത് വാഴനാര് പോലും ഇല്ലാത്ത ഹസൻ സാഹിബിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ തനിക്ക് വേണ്ട എന്നാണ് പി വി അൻവറിന്റെ നിലപാട്. പി വി അൻവറിന് എന്തായാലും ഒരു കരുത്തുണ്ട്. ആ കരുത്ത് അദ്ദേഹം പാർട്ടി അംഗമായതുകൊണ്ടല്ല, അനുഭാവിയായതുകൊണ്ടാണ്. ഒരു അനുഭാവിയുടെ സ്വാതന്ത്ര്യം ഇതാ രാഷ്ട്രീയ കേരളം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അച്ചടക്കത്തിന്റെ ഒരു വാൾ തലയ്ക്ക് മുകളിൽ ഇല്ല എന്നൊരു സ്വസ്ഥതയുമുണ്ട് അൻവറിന്. അൻവർ എന്നും പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിക്കാതെ അനുഭാവിയായി തന്നെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പോകുകയാണ്.